Hi friends, welcome to Sajo's Tasteland. Ellavarkkum Sajo's Tasteland lekke swagatham. Inni njan vannirikkunnathu nammude veettammarkku ellam oru vaadu useful aayittulla kurachu tipsulokke aayittana. Appo kunju kunju tipsulana endirnal polum oru vaadu useful aayittulla kurachu kaaryangalana njan inni video ile kaanikkunnetto. Appo namukku otta samayam kalayathe thane idendokkeyana ennunu kandittu varam. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി എടുക്കുമ്പോൾ അത് നല്ല ഒരു ഫ്രഷ് ആയ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടും അതിന്റെയൊക്കെ ആ ഉളുമ്പുമണമൊക്കെ ഒന്ന് പോയിട്ട് ആ ബ്ലഡ് ഒക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ ആദ്യത്തെ ടിപ്പിലായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി എടുക്കുക അതിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് സാധാരണ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും അതിൻ്റെ ആ ഒരു ഏത് മീനാണെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ആ ഉളുമ്പ് മണമൊക്കെ പോയിട്ട് ആ ബ്ലഡൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കൂ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ മീൻ വറക്കുന്നത് ആണ് അപ്പോൾ ചില മീനുകളൊക്കെ വറക്കുമ്പോൾ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോവുക അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുക പാനിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതാ നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാ നീര് എടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ മസാല തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മസാലയിൽ നമ്മൾ മീൻ വറക്കുമ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ പഴയ മീനാണ് എന്നിരുന്നാൽ പോലും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ അത് പൊടിഞ്ഞു പോവാതെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഉൾവശം കുറച്ച് സോഫ്റ്റ് ആയിട്ടും അതിൻ്റെ പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടും ഒക്കെ കിട്ടാനുള്ള ഒരു ടിപ്പാണ് ഇത് അപ്പോൾ ഇരുമ്പിൻ്റെ പാനിലൊക്കെ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയ രീതിയിൽ നമുക്ക് മീൻ വറുത്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്തിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ കരുതുന്നത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണ് എന്നൊന്ന് കണ്ടിട്ട് വരാം ഇനി നമ്മൾ മുട്ട സൂക്ഷിച്ച് വെക്കുന്ന ഒരു ടിപ്പാണ് അടുത്തത് അപ്പോൾ നമുക്കറിയാലോ നമ്മളെല്ലാവരും ഫ്രിഡ്ജിലാണ് ഇപ്പോഴൊക്കെ മുട്ട സൂക്ഷിച്ച് വെക്കാറുള്ളത് പണ്ടൊന്നും ഫ്രിഡ്ജിലൊന്നും ആയിരുന്നില്ല സൂക്ഷിച്ച് വെച്ചിരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഒക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റുക എന്നാണ് കാണുന്നത് അപ്പോൾ നമ്മൾ മുട്ട വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതെന്തായാലും നമ്മൾ നല്ല പോലെ അങ്ങോട്ട് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് വിനാഗിരി ഉപ്പ് ഇതൊക്കെ ചേർത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം അതല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇപ്പോൾ ദാ ഞാൻ ഈ മുട്ടയെല്ലാം നല്ലപോലെ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് കഴുകിയെടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലുള്ള വെള്ളം മുഴുവൻ നമ്മൾ നന്നായിട്ട് തുടച്ച് കളയണ്ടോ അപ്പോൾ നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് അപ്പോൾ ഞാനെല്ലാം വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് അരി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കുന്ന അരി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ മുട്ട ഇതുപോലെ അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ മുട്ടയും ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെക്കാം അപ്പോൾ എത്രത്തോളം വെക്കണം അതിനനുസരിച്ച് വേണം നമ്മൾ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറൊക്കെ ആണ് എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെയുള്ളത് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് അപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്തിരുന്നത് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും എല്ലാവരും ചെയ്തിരുന്നത് ഇതുപോലെ തന്നെയാണ് ഒരുപാട് മുട്ടയൊക്കെ ഉണ്ടാവും ഓരോ വീടുകളിലും ഉണ്ടാവുമായിരുന്നു അന്നൊക്കെ അപ്പോൾ അന്നൊന്നും ഫ്രിഡ്ജൊന്നുമില്ല മാത്രമല്ല നമ്മൾ ഫ്രിഡ്ജിൽ ഒരാഴ്ചയിലധികം സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കൂ ഇനി നമ്മൾ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് മുട്ട പുഴുങ്ങി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ മുട്ടത്തോട് പൊട്ടിപ്പോരാതെ മുട്ട പൊട്ടിപ്പോരാതെ എങ്ങനെയാണ് പുഴുങ്ങിയെടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കുക അതിനുശേഷം നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുക എന്നിട്ട് ആ തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് അതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് അതിൻ്റെ തോട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് നമ്മളിത് തണുക്കാനായിട്ട് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല മുട്ടത്തോട് മാത്രം നമുക്ക് നല്ല അടർത്തിയെടുക്കാനായിട്ട് സാധിക്കും നല്ല പെർഫെക്റ്റ് ആയ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കൂ വിനാഗിരി ഒഴിച്ച് വെള്ളത്തിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുന്ന ആ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൽ സ്റ്റിക്കർ ഉണ്ടാവുമല്ലേ ആ സ്റ്റിക്കർ നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിങ്ങനെ ചിരണ്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാലും ബുദ്ധിമുട്ടാണ് അങ്ങനെ എടുത്താൽ അത് പോരണമെന്നില്ല അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ പാടൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട് ഒരു പശയൊക്കെ ഉണ്ടാവും അതൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിക്ക് നമ്മൾ സിമ്പിളായ രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ആ ഒരു സ്റ്റിക്കർ ഇരിക്കുന്ന ഭാഗത്തേക്ക് കുറച്ച് വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേപ്പറും ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് ഒരു ലേശം നേരം ഒരല്പസമയം അതൊന്ന് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്
ഇപ്പോൾ കണ്ടില്ലേ ഒരു ലേശ സമയം ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വെറുതെ കൈകൊണ്ടൊന്ന് ഇങ്ങനെ നീക്കിയെടുത്താൽ തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ അവിടെ നിന്ന് മാഞ്ഞു പോകുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു ടിപ്പ് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ സ്റ്റിക്കർ മാറ്റിയെടുക്കുന്നതെന്ന് വേറൊരു ടിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് ടിപ്പിൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടും. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ബ്രഷ്, നമ്മൾ ചിലപ്പോൾ യാത്രയൊക്കെ പോകുമ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ബ്രഷൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലേ. അപ്പോൾ എല്ലാ ബ്രഷും കൂടി ഒരുമിച്ച് എങ്ങനെ പിടിക്കുന്നത് നമുക്കങ്ങനെ പലർക്കും അങ്ങനെ ഇഷ്ടമാവണമെന്നില്ല. അപ്പം നമുക്കിത് സെപ്പറേറ്റായ രീതിയിൽ വളരെ സിമ്പിളായ രീതിയിൽ നമുക്കിത് എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ഇനി അടുത്ത ടിപ്പായിട്ട് ഞാൻ കാണിക്കണേ കേട്ടോ. അപ്പോൾ ഒരുപാട് ബ്രഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ ഇതുപോലുള്ള ഗ്ലൗസുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഗ്ലൗസ് എടുക്കുക, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ ഇതിലും ഇതുപോലെ ഇങ്ങനെ ബ്രഷ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു താഴെയുള്ള ഭാഗത്തൂടെ ഇത് ഊർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൂടെ നമ്മുടെ ബ്രഷ് അങ്ങോട്ട് ഊർന്നു വരാതെ ഇരിക്കും കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എന്നാൽ നമുക്കിത് ഒരുപാട് യൂസ്ഫുൾ ആകും. പല സമയത്തും നമുക്കിത് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ബ്രഷൊക്കെ നനഞ്ഞിരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ് ഒരുമിച്ച് വെക്കുമ്പോൾ. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് സിമ്പിളായ രീതിയിൽ നമുക്കിത് കൊണ്ടുപോകാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ പയർ സൂക്ഷിച്ച് വെക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ പയർ സൂക്ഷിച്ച് വെക്കുന്നത് ഫ്രിഡ്ജിൽ തന്നെയാണ്. അപ്പോൾ കവറിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് പോവുകയോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ, അതല്ലെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴൊക്കെ അതിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ പയർ പെട്ടെന്ന് അങ്ങോട്ട് ചീഞ്ഞു പോകാറുണ്ടല്ലേ. അതല്ലെങ്കിൽ പുറത്ത് വെക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആകെ അങ്ങോട്ട് ഡ്രൈ ആയി ഉണങ്ങി പോകാറുണ്ട്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ പയറിലുള്ള ആ കേടുള്ള ഭാഗമൊക്കെ ആദ്യം ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ പുഴുവോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയുള്ള ആ ഒരു ഭാഗമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ ഞാനെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാനിത് കഴുകിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴുകിയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും അതിലുള്ള വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചെയ്യുമ്പോൾ കേട്ടോ. ഞാൻ വേറൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം പയർ എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് വലിപ്പമുള്ള പേപ്പറാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു പേപ്പറിലാണ് നമ്മളിത് പൊതിഞ്ഞ് വെക്കണേ കേട്ടോ. അപ്പോൾ ഈ ഒരു പയർ കാണാത്ത രീതിയിൽ വേണം നമ്മളിത് പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട്. പയറൊട്ടും തന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മളിത് നല്ലപോലെ ഇങ്ങോട്ട് ഇതുപോലെ പൊതിഞ്ഞ് വെക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലൊരു ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റബ്ബർ ബാൻഡോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് കെട്ടി വെക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ ഫ്രീസറിലൊന്നുമല്ല വെക്കണത്, ഫ്രിഡ്ജിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം വെക്കുക. അതിലേക്ക് വെള്ളമൊന്നും വീഴാൻ പാടില്ല, ഈ പേപ്പർ നനയാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. എന്ന് നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കുക, അതിനുശേഷം വീണ്ടും നമുക്ക് ആ പേപ്പറിലാക്കിയിട്ട് അതേപോലെ തന്നെ പൊതിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഇത് കേടാവേ അല്ലെങ്കിൽ അത് ചീഞ്ഞു പോവേ അങ്ങനെയുള്ള യാതൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. കുറച്ച് ദിവസം ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ക്യാരറ്റ് സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറൊരു ടിപ്പൊക്കെ ഞാനിതിന് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം നമുക്കിത് എങ്ങനെയാണ് ഫ്രഷ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കുറേ നാൾ കേടാവാതെ ഇരിക്കണേ എന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുറത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസമൊക്കെ മാത്രമേ ഇരിക്കുകയുള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ അത് അങ്ങോട്ട് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡ്രൈ ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഓരോ ക്യാരറ്റിൻ്റെയും ഈ ഒരു രണ്ട് സൈഡും ഒന്ന് ചെത്തിയെടുക്കുക കേട്ടോ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കഴുകാതെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കഴുകിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുള്ള വെള്ളം മുഴുവൻ തുടച്ച് മാറ്റണം. ഇനി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇറക്കി വെക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ എടുത്താലും മതി. അപ്പോൾ അതിൻ്റെ താഴത്തെ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ രണ്ട് സൈഡും മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് കൊള്ളാവുന്നത്രയും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വലിയ ക്യാരറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മുറിച്ചിട്ട് അതിൻ്റെ ആ നമ്മളെടുക്കുന്ന പാത്രത്തിന് പാകമാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചിവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം വെക്കാൻ പറ്റും അത്രയും നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഞാൻ കുറച്ചുകൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഫ്രീസറിലല്ല വെക്കുന്നത്, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ ഏതെങ്കിലും ഒരു തട്ടിലൊക്കെ ആയിട്ട് വെക്കാം. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഉണങ്ങി പോവുകയോ അല്ലെങ്കിൽ ചീഞ്ഞു പോവുകയോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, നല്ല ഫ്രഷായിട്ടിരിക്കും. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ പിന്നെ സൂക്ഷിച്ച് വെക്കുന്നതാണ്. നമുക്കറിയാമല്ലോ നമ്മളെ വീടുകളിലൊക്കെ ഇതുപോലെ പിന്നുകളുണ്ടാവും. അപ്പോൾ നമ്മളിത് ഇതുപോലെയൊക്കെ അങ്ങോട്ട് ഇട്ട് വെറുതെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് തുരുമ്പ് പിടിച്ച് കാണാറുണ്ട്. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ളൊരു രീതി, അതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ടിരിക്കാനുള്ള രീതി, ഇതുപോലെ ഒരു പിന്നിൻ്റെ ഉള്ളിലേക്ക് കുറേ പിന്നുകൾ അങ്ങോട്ട് കടത്തി വെച്ചിട്ട് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ
നന്നായിട്ടിരിക്കും അങ്ങനെ നമുക്ക് എടുക്കാനാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആണ് അപ്പോൾ ഞാൻ ഇതൊരു വേറൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് പൗഡർ ഏത് പൗഡർ ആയാലും കുഴപ്പമില്ല നമുക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇതുപോലെ അങ്ങോട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് തുരുമ്പ് പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ കുളത്ത് സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കുളത്താണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ അത് തുരുമ്പ് പിടിച്ച് പോവാറുണ്ട് അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സിബ്ലോ കവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ബോട്ടിലോ ആക്കിയിട്ട് കുറച്ച് പൗഡർ ഇട്ടിട്ട് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറേ നാൾ ഇതുപോലെ അങ്ങോട്ട് ഇരിക്കും കേട്ടോ ഒട്ടും തുരുമ്പ് പിടിക്കില്ല ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പൈനാപ്പിൾ ചെത്തുന്നതാണ് അപ്പോൾ നമുക്കറിയാലോ പൈനാപ്പിൾ ചെത്തിയെടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ളതാണ് അപ്പോൾ നമുക്കിത് സിമ്പിളായ രീതിയിൽ എങ്ങനെയാണ് തൊലി കളഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് അതുപോലെ രണ്ട് സൈഡ് ഞാൻ കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതേപോലെ ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം വളരെ സിമ്പിളായിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് എന്നിട്ട് നമുക്ക് വേണ്ട ഇതുപോലെ ഒരു ചെറിയൊരു ബൗള് ഇതിലേക്ക് ഇങ്ങനെ ഈ പൈനാപ്പിളിലേക്ക് പാകമായിരിക്കുന്ന ഒരു ബൗളാണ് വേണ്ടത് എന്നിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഭാഗം ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് അടർന്ന് വരാനായിട്ട് തുടങ്ങും ആ ഒരു തൊലി മാത്രം അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ നല്ല പെർഫെക്റ്റായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അപ്പോൾ അതിൻ്റെ ആ ഒരു നാരുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയുടെയൊക്കെ ബോട്ടിലിൻ്റെയൊക്കെ അത് അടപ്പുണ്ടാവുമല്ലോ ആ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കിതുപോലെ അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പോലും ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അതേപോലെ നമ്മുടെ തൂക്കുപാത്രമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു വായവട്ടത്തിൻ്റെ ഭാഗത്ത് കുറച്ച് മൂർച്ചയുള്ള സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സിമ്പിളാണ് നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് അതിൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് അടർന്നു പോവുകയും ചെയ്യും ആ ഒരു സെൻറ്ററിലുള്ള ഭാഗം മാത്രം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്ന പൈനാപ്പിൾ സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും ഒരുമിച്ച് ഒരു പ്രാവശ്യം ആവശ്യമായി വരില്ലല്ലോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണ് കേടാവാതിരിക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഞാനൊരു സിബ്ലോക്ക് കവർ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വേണമെങ്കിൽ ഫ്രീസറിൽ വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് യാതൊരു കേടും വരാതെ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ കവറിലാക്കിയിട്ട് വെക്കുക ഇനി നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്ന പൈനാപ്പിൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്ലിംഗ് ഫോയിൽ എടുത്തിട്ട് നമുക്കിതുപോലെ അങ്ങോട്ട് ചുറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് മുറിച്ചെടുക്കുക അതിനുശേഷം വീണ്ടും ഇതേപോലെ കവർ വെച്ചിട്ട് അങ്ങോട്ട് മുടി വയ്ക്കാം അപ്പോൾ പ്രാണികളോ ഈച്ചകളോ ഒന്നും വരാതെ തന്നെ നല്ല ഫ്രഷായിട്ട് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ താങ്ക് യു ബൈ